जीवन अब वीर ट्रावल वीडियो का गुड बै पर या വീണ്ടും വേറെ ഉടായിപ്പായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നിർത്തിയിട്ട് ഒരു ബസ് നമ്മൾ കോൾഡ് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 8-10 വർഷമായി കാണും നിർത്തിയിട്ടിട്ട്. നാലകത്ത് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടിയ 2003 മോഡല് അശോക് ലൈലാൻഡ് യുനോ സൂപ്പർ മോഡൽ ബസ്സാണിത്. ഈ ഗവൺമെൻറ് ബസ്സുകളുടെ മുന്നിലും പിന്നിലുമൊക്കെ ഉള്ള ഈ അനിശ്ചിതമായിട്ടുള്ള കടന്നുകയറ്റമൊക്കെ ആയപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും ആർക്കും ഒന്നും കിട്ടാത്ത രൂപത്തിൽ ഓടാൻ തുടങ്ങിയപ്പം കാലാവധി തീരും മുമ്പ് നിർത്തിയിടേണ്ടി വന്ന ബസ്സാണിത്. നാലകത്ത് ഫൈസൽ എന്ന ആളാണ് ബസ്സിൻ്റെ ഓണർ. പഴയ മോഡൽ എൻജിൻ ടർബോ കയറ്റി ഒന്ന് സ്മൂത്താക്കി പുതിയ രീതിയിൽ ബോഡിയൊക്കെ കെട്ടി സകല പ്രതീക്ഷയോടും കൂടിയിട്ട് റോഡിലിറക്കിയ ബസ്സിൻ്റെ അവസ്ഥയാണിത്. കേരളത്തിലോടുന്ന ഒട്ടുമിക്ക ബസ് ഓണേഴ്സിൻ്റെയും ഒരവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചാവ്യാന്നും പറഞ്ഞൊരു സാധനം എടുത്തു തന്നിട്ടുണ്ട്. അതിന് പറ്റുമെന്നൊന്നും അറിയില്ല, പൊക്കെ തുരുമ്പായി പോയിട്ടുണ്ടോ. ചാവിൻ്റെ സോക്കറ്റ് ഓരോ സാധനങ്ങൾ ചെക്ക് ചെയ്യാണ്ട് ബാറ്ററിൻ്റെ ടെർമൽ നോക്കണം, പിന്നെ ഡീസൽ ഉണ്ടോ നോക്കണം, പിന്നെ ടർബോ ആണ് ടർബോ നോക്കണം, ഹീറ്റർ പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കണം. കുറേ പരിപാടികളുണ്ട്, കാരണം ഏകദേശം ഒരു 10 വർഷമായിട്ട് എങ്ങനെ കിടക്കല്ല ആള്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പമ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ബാറ്ററി 24-ൻ്റെ ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് മെനക്കെട്ടാലും വണ്ടി സ്റ്റാർട്ടാവും തന്നെ പ്രതീക്ഷിക്കുക, കാരണം ലൈലാൻഡാണ്, കട്ടൊക്കെ കൂടെ വന്നോളൂ. നമുക്ക് ഡീസൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചാവി കിട്ടിയാ ഐറ്റം. വാ, മാറാല പിടിച്ചെടുക്കുന്നുണ്ട് ടാങ്ക്. ോ ഡീസൽ ഉണ്ടോ? എന്തായാലും കാലിയാക്കി നിർത്തൂലല്ലോ. ഡീസൽ ഉണ്ട്. ഒന്ന് ജവാദ് കൊള്ളുന്നില്ല ക്യാമറയിൽ. ഒന്ന് ബാറ്ററി ആദ്യം ചാർജ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. നല്ല ചാർജാ. ബസ് തുറന്നു. ഇപ്പൊ മാറാല കെട്ടിപ്പോയി. കോഴിക്കോട് പാലക്കാട് റൂട്ടില് പറന്ന ബസ്സാ വണ്ടിയിലെ ബാക്ക് ഗ്ലാസ്, അതേമാതിരി മെയിൻ ഗ്ലാസ് രണ്ടും വെയിൽ കൊണ്ടിട്ടും ചെറുക്കന്മാർ കല്ലെടുത്ത് എറിഞ്ഞിട്ടൊക്കെ പൊട്ടിച്ചിന്. എലികളുടെ സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. പൈസന്റെ ബാഗ് ഉണ്ടോ? പൈസ ഇല്ലല്ലോ. അതെ, വാ, എഞ്ചിനൊന്നും വലിയ തുരുമ്പൊന്നും കേറിയില്ല കേട്ടോ. പക്ക നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. മോട്ടറുണ്ട്. ഗിയർ ബോക്സ് ഒക്കെ നല്ല നീറ്റാണ്. എലിയോ പെരിച്ചായോ ഒക്കെ ഉണ്ടോ? പപ്പു പറഞ്ഞാല് പുറത്തട്ടിട്ടില്ല. ആത്മാർത്ഥത തന്നെ ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ജെസ്സിയില്. ഈ ഓടാത്ത വണ്ടിക്കറ്റ് ഓയിൽ ലീക്കില്ല, ഓടണ നമ്മളെല്ലാ വണ്ടിക്കും ഓയിൽ ലീക്കാണല്ലോ. അവേ ഉണ്ട്, ബാറ്ററി കയറ്റിയൊക്കെ
നാലക ലോജിസ്റ്റിക്കിന്റെ മുതലാളിയാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. തൊഴിലാളി വീഡിയോ എടുക്കണേ. ബാറ്ററി എടുത്തോ? സൗണ്ട് ഇല്ല, വട്ടണ്ട് ഇല്ല, വണ്ടി അറിഞ്ഞിട്ടില്ല. നമ്മള് ബാറ്ററി ഒക്കെ കൊടുത്തേണ്ടല്ല. ചെലപ്പോ സ്വിച്ച് ചെയ്യണോ? ആ ഓക്കെ. ആ ഓ, ജീവണ്ട്, ചെറിയൊരു ഹൃദയ വെടിപ്പുണ്ട്. പമ്പ് മോട്ടർ ചെക്കായോ? ഇല്ല. വെച്ച ബാറ്ററിക്ക് സ്റ്റാർട്ടായില്ല. അപ്പൊ വേറൊരു എക്സൈഡിന്റെ ബാറ്ററി കൊണ്ടുപോയി വെക്കാണ്. മോട്ടർ സ്റ്റെക്കായി നിൽക്കും. അപ്പം ചെറുങ്ങനെ ഒന്ന് മേടി കൊടുത്താൽ മതി. ഈ ലൈലാൻഡിന്റെ എഞ്ചിന്റെ ഒരു പവറ് അത് വേറെ തന്നെ. ആ സൗണ്ട് കേൾക്കാൻ പ്രത്യേക തരം ഒരു ഇതാണ്. നമ്മള് അധികം പമ്പൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പമ്പ് ചെയ്തപ്പോ തന്നെ ഇത് ലോഡാണ്, ഡീസൽ ലോഡാണ്, ഓൾറെഡി ലോഡാണ് വണ്ടി. ഇപ്പൊ ഞങ്ങൾ അനക്കുണ്ട്. നമ്മളെല്ലാം പമ്പ് ചെയ്തിട്ട് പോലില്ല സംഭവം. ആകെ രണ്ടടിയാ പമ്പ് അടിച്ചു. പക്ഷെ എന്നാലും ആകെ എണ്ണ ലോഡേനി വണ്ടിയിൽ. എയർ വരെ ലോഡാവണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇപ്പോഴും വർക്കിംഗ് ആണ് വണ്ടിയിലെ. അടിപൊളി കേട്ടോ. ലേലാൻഡിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലേലാൻഡ് ആയതുകൊണ്ട് കട്ടക്ക് കൂടെ വെക്കും, കുറെ മെനക്കെടേണ്ടി വരില്ല. അതേമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കാട്ടോ. ആ
കുറച്ചു നേരത്തേക്ക് ഗ്രീസ്മാനായി എന്നാലും വേണ്ടില്ല സാധനം സ്റ്റാർട്ട് ആക്കി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലേലാൻഡ് ആയതുകൊണ്ട് വിശ്വാസമാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ള ജവാദും ജസീലും ആണ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ജവാദ് നാലകത്തെ ലോജിസ്റ്റിക് ഫാമിലിയിലെ ഒരംഗമാണ് ജസീല് നാലകത്തെ ലോജിസ്റ്റിക് ഫാമിലിൻ്റെ എല്ലാം എല്ലാമാണ് നമ്മൾ കവളപ്പാറ വീഡിയോ ചെയ്തപ്പോൾ ജസീലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയെന്ന് അപ്പോൾ ഇത് സ്റ്റാർട്ട് ആക്കാന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചത് ജസീലാണ് ഇപ്പോൾ പൊതുവെ കോൾഡ് സ്റ്റാർട്ടിംഗ് ആണല്ലോ ട്രെൻഡിങ് ആയി കിടക്കുന്നത് പക്ഷേ കുറേ മുന്നേ നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ കിടക്കുന്ന ബസ്സാണിത് കുറേ മുന്നായി ഇതൊന്ന് സ്റ്റാർട്ട് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബസ് സ്റ്റാർട്ടായി അപ്പം എന്താ പറഞ്ഞു തരാനുള്ള ചോദിച്ചാണെങ്കിൽ ഒരുപാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക ബസ് ഓണേഴ്സിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇതിപ്പോൾ പെർമിറ്റ് കട്ടാൻ രണ്ട് കൊല്ലം കൂടി ബാക്കിയിരിക്കുകയാണ് ബസ് സൈഡാക്കി നിർത്തിയിട്ടിട്ടുള്ളത് അപ്പം ഈ വർഷാവർഷം വരുന്ന ടാക്സ് ഇൻഷൂർ ക്ഷേമനിധി ഇനത്തിലൊക്കെ പെടുത്തിട്ട് ഒരുപാട് പൈസ ബസ് മാത്രമല്ല ബസ് ഡ്രൈവർമാർക്ക് ജീവൻ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര മിനിറ്റിലൊക്കെ ഗ്യാപ്പിലിട്ട് ഓടിയിട്ട് ആകെ കിട്ടുന്നത് സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന പോലെ പൈസ പോലും കിട്ടുന്നില്ല ഇങ്ങനെ നമ്മൾ വരവേൽപ്പ് സിനിമയിൽ മോഹൻലാലിൻ്റെ അവസ്ഥ കാണിക്കുന്നില്ല അതുതന്നെയാണ് സംഭവം അപ്പം ഒട്ടുമിക്ക ബസ് ഓണേഴ്സിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ബസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ബസ്സൊക്കെ ഉള്ള ആൾക്കാരെ കാര്യമാണ് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ബസ് ഫീൽഡിൽ ഇപ്പോൾ നമുക്കറിയാം മയിൽ വാഹനം എന്ന് പറഞ്ഞ ബസ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലുടനീളം ബസ് ഓടിച്ച ആൾക്കാരാണ് മയിൽ വാഹനം ബസ്സൊന്നും ഇപ്പോൾ ഇല്ല അതെ KTC അപ്പം ഇതൊക്കെയാണ് ബസ് ഓണേഴ്സിൻ്റെ ഒരവസ്ഥ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിംഗ് വീഡിയോ ആഫ്റ്റർ 10 ഇയേഴ്സ് ഇതാണ് നമ്മുടെ സംഭവം അപ്പം സംഗതി സക്സസ് ആണ് നമ്മുടെ ഫസ്റ്റ് കോൾഡ് സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ് സംഗതി സക്സസ് ആണ് വീണ്ടും നല്ലൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് യാത്രാറ്റൂടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബബായ്.